എന്താ അമ്മ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ, അവൻ എന്നെ ഭാരതിയമ്മ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടേ, ഞാൻ സന്തോഷം കൊണ്ടാ. ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയ നിന്നെ ആറേഴ് വർഷം കഴിഞ്ഞല്ലേ ഇടാ കാണുന്നെ. അതൊക്കെ പോട്ടമ്മേ. ആ ദേ ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി ദേ ഉണ്ണിയേട്ട വന്നു. ഓർക്കാപ്പുറത്തല്ലേ അമ്മേ ലീവ് കിട്ടിയത്, അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. ഇതാ അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടിയ സി ഡി. എടാ എന്റെ അമ്മോ, ഇവനെ കണ്ടാലും ഇപ്പൊ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്ന് അറിയില്ല. എന്താ ചുമ്മാ? ഏ ഒന്നുമില്ല, നീ എന്റെ ഷോൾഡേഴ്സ് ഒന്ന് നോക്കി. ഏട്ടാ ഇത് ജീൻസ് അല്ലേ? ഏ ഓ ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അനിയത്തി. നീ ഏതാ? നീ എവിടത്തെയാ? ചെവിട്ടൂടെ, സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ ഏട്ടാ, നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ നല്ല കൂട്ടരാ, നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ, പേര് ഗോപിക. അയ്യേ എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ. നിനക്ക് ഇന്ത്യ നിന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയട്ടെ, നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു ജെറ്റിലെ തപ്പാ. ഗോപികയുടെ അച്ഛനടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴി നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ ഗോപിയെ ഉണ്ണിയേട്ടൻ ഇഷ്ടം ഉറപ്പാ. എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നതിന് പരിചയപ്പെട്ടോ? അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസ് എന്നാ ഒരു വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി എന്നാ ഇപ്പൊ തന്നെ കണ്ടിട്ടോ. ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്? അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പിനെ കുറിച്ച് ഓർത്തത്. വാ രാവിലെ പോയാ മതി. എന്താ ഈ കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു. എന്തിനാ എന്നെങ്ങനെ കെട്ടിച്ചാമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുന്നത്. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടി ഇല്ലേട്ടാ? ഞാൻ എന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണോ?
നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോവാം. വെറും കയ്യോടെയാണോ പോന്നേ? ഓ ഞാനത് ഓർത്തില്ല. അങ്ങേർക്ക് സന്തോഷമായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും അയാൾക്കൊന്നും ഇഷ്ടമല്ലേ. പിന്നെ ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി അവിടെ ഒരു പെങ്കൊച്ചില്ലടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി. ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? ഗോപിക്ക നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കും ഇരിക്കും. നല്ല അസ്സല് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കോച്ചാ എടാ നീ എടുത്തോണ്ട്. ചുമ്മാ ഇടാ, ആളെ കണ്ടറിഞ്ഞു അടിക്കുന്നു. അല്ല ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. അത് പറ. എന്താ ഇല്ല കേശം വൈദ്യരുടെ അടുത്ത് വന്നത്? അത് വളരെ നന്നായി. ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ല ഈ ഭക്ഷണക്രമമൊക്കെ? ചായ. ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യമാ പറഞ്ഞേ. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല കെട്ടിച്ചില്ല, നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികൾ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ആ ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ച്. എന്നിട്ട് അങ്ങോട്ട് പിടിച്ച് സാരിയാ. ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ. ഹായ് നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹായ് ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. വലിയ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അത്യാവശ്യം കാര്യം. ഇവന്റെ കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണെങ്കിൽ തങ്ങാലോ. പക്ഷെ എന്താണത്? സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്റെ അമ്മയെ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കുക, ഈ പെണ്ണിനെ കെട്ടിച്ചതാണോ? അയ്യോ കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോ, സംതിങ് ലൈക്ക് ദാറ്റ്. എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടമായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായിക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? തിരിച്ചു പോണേന്ന്. നിന്നെ പോലെ അല്ലേ നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അപ്പൊ അയ്യോ ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടിട്ടും കൂടിയില്ല. എന്റെ അമ്മേ എടാ മഹാഭാവം പറയരുതട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ല. ഓഷോ ഞാൻ ആ മൈപ്പിനെ പോയിച്ചു. ഇനി പിടിച്ച പിടിയെല്ലാം കെട്ടിച്ചു വിട്ടോട്ടാ അമ്മേ. ഇനി നീ ഒന്നും പറയണ്ട, ഈ കല്യാണം ഞാൻ ഉടനെ നടത്താം.